क्यों हम स्टार्ट ही हुसना के वाटा द रोट ऑफ एडमिनिस्ट्रेशन ऑफ कीमोथेरेपी ओके अतुल्य व्हाट आर द क्लासिफिकेशन ऑफ कीमोथेरेपेटिक ड्रग्स देन कैडरेबिन नमस्ते दिनस वाटर द साइड इफेक्ट्स ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് കീമോതെറാപ്പി ഓഫ് പ്രോട്ടോസോവൽ ഡിസീസ്. കീമോതെറാപ്പി ഓഫ് പ്രോട്ടോസോവൽ ഡിസീസ് ഓക്കെ ഇൻ ദാറ്റ് പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ആർ കോമൺ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ആർ കോമൺ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കാം. ഫസ്റ്റ് പോയിന്റ് ദേ സ്പ്രെഡ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഓഫ് ഇൻഅഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ് ഇൻഅഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ് കോമ അൺഹൈജീനിക് പ്രാക്ടീസസ് ആൻഡ് പൂവർ കൺട്രോൾ ഓഫ് ദ വെക്ടേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ അതായത് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എന്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഅഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ് ഓക്കെ അഡിക്വേറ്റ് അല്ലാത്ത രീതിയിലുള്ള സാനിറ്ററി കണ്ടീഷൻസ് ഒരു കാരണമാകാം. അതുപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒരു കാരണമാകാം. അതുപോലെ തന്നെ പൂവർ കൺട്രോൾ ഓഫ് ദ വെക്ടേഴ്സ് ട്രാൻസ്മിഷൻ വെക്ടേഴ്സ് ട്രാൻസ്മിഷനെ തടയുന്നതിനുള്ള മാർഗങ്ങളിൽ ഓക്കെ അതിനെ നിയന്ത്രിക്കാനുള്ള എന്താ പറയുക അതിന്റെ നിയന്ത്രണമൊന്നും കറക്റ്റ് ആയിട്ട് നടക്കാത്ത സന്ദർഭങ്ങളിലെല്ലാം
എന്താണ് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതായത് ഇന്നഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ്, അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ്, അതുപോലെ തന്നെ പുവർ കൺട്രോൾ ഓഫ് ദ വെക്ടർ ട്രാൻസ്മിഷൻ. വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികൾ, ഓക്കെ, അതായത് സൂക്ഷ്മജീവികൾ, ഓക്കെ, അതുപോലെയുള്ള വെക്ടേഴ്സ്, ഐ മീൻസ് ഈ അസുഖം പരത്തുന്ന വെക്ടേഴ്സ്, അതിൻ്റെ ഒന്നും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ ട്രാൻസ്മിഷനെ എല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലൊക്കെയാണ് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം, ദ സ്പ്രെഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഅഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ്, അൺഹൈജീനിക് പ്രാക്ടീസസ് ആൻഡ് പുവർ കൺട്രോൾ ഓഫ് ദി വെക്ടേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, അതായത് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോസോവൽ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള സാനിറ്ററി കണ്ടീഷൻസിലും അതുപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസിലും അതുപോലെ തന്നെ വെക്ടേഴ്സ് ട്രാൻസ്മിഷനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് പുവർ കൺട്രോൾ ഓഫ് ദി വെക്ടേഴ്സ് ട്രാൻസ്മിഷൻ. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ദ സ്പ്രെഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഅഡിക്വേറ്റ് സാനിറ്ററി കണ്ടീഷൻസ് മീൻസ് കറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഒന്നും നടക്കാത്തേക്കല്ല, മീൻസ് എന്താ പറയാ, എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാതെ, മീൻസ് എന്താ പരിസര മലിനീകരണം ഒക്കെ അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് എന്താ പറയാ ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് എല്ലാം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള സാനിറ്ററി കണ്ടീഷൻസ്, അതുപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസ്, മീൻസ് ഹൈജീൻ എന്താ പറയാ, ഹൈജീൻ അല്ല, എന്താ പറയാ, കറക്റ്റായിട്ട് എന്താ പറയാ, പ്രോപ്പറായി മീൻസ് എന്താ പറയാ, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ്, അതുപോലെ തന്നെ പുവർ കൺട്രോൾ ഓഫ് ദ വെക്ടർ ട്രാൻസ്മിഷൻ, അതായത് വെക്ടേഴ്സ് രോഗകാരികളായിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റാത്ത അതിൻ്റെ ട്രാൻസ്മിഷനെ എല്ലാം മീൻസ് അത് വളരുന്നതിനെല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് മീൻസ് കൊതുക് പോലുള്ള ജീവികളെ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ വഴിയാകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് ഈ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡ്, അതായത് പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മലേറിയ, മലേറിയ കോമ ഗിയാർഡിയ, ഗിയാർഡിയ, ഗിയാർഡിയ സ്പെല്ലിംഗ് വാട്സപ്പിൽ ഇതാ, കോമ അമീബിയാസിസ്, അമീബിയാസിസ്, കോമ ലേഷ്മാനിയാസിസ്, കോമ ട്രിപ്പാനോസോമിയാസിസ്, കോമ ട്രൈക്കോമോണിയാസിസ്. അതായത് പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ നയൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, സോ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക, സ്പെല്ലിങ്സ് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് പ്രോട്ടോസോവൽ ഡിസീസസിന്, കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് മലേറിയ, ഗിയാർഡിയ, ദെൻ അമീബിയാസിസ്, ദെൻ ലേഷ്മാനിയാസിസ്, ദെൻ ട്രിപ്പാനോസോമിയാസിസ്, ദെൻ ട്രൈക്കോമോണിയാസിസ്. ഓക്കെ, കണ്ടീഷൻസ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ഒന്നൊന്ന് നമ്പർ കൊടുക്കാം, കീമോതെറാപ്പി ഫോർ മലേറിയ, അതായത് പ്രോട്ടോസോവൽ ഡിസീസിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ആണ് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് കീമോതെറാപ്പി ഫോർ മലേറിയ. മലേറിയ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, കീമോതെറാപ്പി ഫോർ മലേറിയ. ഒന്നൊന്ന് നമ്പർ കൊടുക്കാം, കീമോതെറാപ്പി ഫോർ മലേറിയ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, മലേറിയ ഈസ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് caused by four species of plasmodium. ഓക്കെ, അതായത് മലേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ആയിട്ടുള്ള മീൻസ് സഡൻ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്, caused by four species of plasmodium. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ സ്പീഷ്യസിന്റെ, പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ നാല് സ്പീഷ്യസ്, പ്ലാസ്മോഡിയത്തിൽ വരുന്ന നാല് സ്പീഷ്യസ് ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്, ഈ അസുഖത്തിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അതായത് മലേറിയ ഇസ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ്, മലേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, ദാറ്റ് കോസ്ഡ് ബൈ ഫോർ സ്പീഷ്യസ് ഓഫ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിന്റെ നാല് സ്പീഷ്യസ് ആണ് ഈ അസുഖം പരത്തുന്നത്. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതുക ഏതൊക്കെ സ്പീഷ്യസ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് കൊടുക്കാം, ഡോട്ടിട്ട് പി ഫാൽസിപ്പാരം, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, കോമ വൈവാക്സ്, വൈവാക്സ്, കോമ മലേറിയ, മലേറിയ,
മലേറിയ അല്ല മലേറിയ ഓക്കേ സ്പെല്ലിംഗ് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക മലേറിയ ആൻഡ് ഓവലെ ഓവലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നിട്ട് പറയാം ഈ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയത്തിന്റെ നാല് സ്പീഷീസ് ആണ് ഈ മലേറിയ പരത്തുന്നത് ഓക്കേ ആ നാല് സ്പീഷീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം കോമ വിവാക്സ് കോമ മലേറിയ ആൻഡ് ഓവലെ അങ്ങനെ നാല് സ്പീഷീസ് ആണ് ഈ മലേറിയയ്ക്ക് കാരണമായിട്ട് വരുന്നത് അത് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ് ഓക്കേ ക്ലിയർ ആയോ ആ പോയിന്റ് ക്ലിയർ ആയോ ഓക്കേ നെക്സ്റ്റ് പോയിന്റ് പ്ലാസ്മോഡിയം ഫാൽസിപാരം is the most dangerous species causing an acute rapidly fulminating disease characterized by persistent high fever then orthostatic hypotension and massive erythrocytosis comma leading to capillary obstruction comma cerebral state and death kadaida ee point parnirikkunathu പ്ലാസ്മോഡിയം ഫാൽസിപാരത്തെ കുറിച്ചാണ് അതായത് ഒന്നാമത്തെ സ്പീഷീസ് പ്ലാസിപാരം ഓക്കെ ഫാൽസിപാരത്തിൽ വരുന്നത് ദ പ്ലാസ്മോഡിയം ഫാൽസിപാരം ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്പീഷീസ് അതായത് ഈ പ്ലാസ്മോഡിയം ഗ്രൂപ്പിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഫാൽസിപാരം എന്നുള്ളത് ഓക്കെ ദാറ്റ് കോസിങ് ആൻ അക്യൂട്ട് റാപ്പിഡ്ലി ഫുൾമിനേറ്റിംഗ് ഡിസീസ് അതായത് ഇത് അക്യൂട്ട് സഡൻ ആയിട്ട് അസുഖം ഉണ്ടാക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒന്നാണ് ഫൾമിനേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒന്നാണ് ഓക്കെ അക്യൂട്ട് സഡൻ ആയിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഡിസീസ് ആണ് ഓക്കെ ദെൻ ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഹൈ ഫീവർ അതായത് ഈ ഫാൽസിപാരം പരത്തുന്ന മലേറിയയെ കുറിച്ചാണ് പറയുന്നത് ഓൾറെഡി പറഞ്ഞു നാല് സ്പീഷീസ് ആണ് മലേറിയയ്ക്ക് കാരണമായിട്ട് വരുന്നത് അതിൽ ഒന്നാമത്തെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഫാൽസിപാരം പരത്തുന്ന മലേറിയയെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ അത് ആ കണ്ടീഷനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതിൽ ഒന്നാമത്തത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ഓക്കെ അതായത് ആ പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഈ രീതിയിലുള്ള മലേറിയയുടെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഹൈ ഫീവർ മീൻസ് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഉയർന്ന പനി ഉണ്ടാകും അതുപോലെ തന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ ബി പി എന്ന് അറിയാം ഓർത്തോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അതായത് കുറെ നേരം ഇരിക്കുന്നു അപ്പം ഇരുന്നതിന് ശേഷം പെട്ടെന്ന് എഴുന്നേൽക്കുന്നു സ്റ്റാൻഡ് ചെയ്യുന്നു അപ്പം എന്താ പറയാ ബി പി ലോ ആയിട്ട് പോകും നമുക്ക് തലകറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും അതിനാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കുറെ നേരം കടക്കുന്നു അത് കടന്നതിന് ശേഷം പെട്ടെന്ന് എഴുന്നേൽക്കുന്നു അപ്പോൾ തലകറങ്ങുന്നതായിട്ടൊരു ഫീലിംഗ് അതിനെയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ലോ ബി പി ദാറ്റ് ഹാപ്പൻ സ്റ്റാൻഡിങ് ഓർ ലൈ ക്ലിയർ ആയോ ദെൻ ആൻഡ് മാസീവ് എറിത്രോസൈറ്റോസിസ് മാസീവ് എറിത്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആർ ബി സിന്റെ എണ്ണം കൂടുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആർ ബി സി ആണ് എറിത്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലക്ഷണമായിട്ട് വരാം മാസീവ് എറിത്രോസൈറ്റോസിസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആർ ബി സി ഓക്കെ കോമ ലീഡിങ് ടു ക്യാപ്പിലാരി ഒബ്സ്ട്രക്ഷൻ അതുകൂടാതെ തന്നെ ക്യാപ്പിലാരിസിന് തടസ്സങ്ങൾ വരാം ക്യാപ്പിലാരി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകാം കോമ സെറിബ്രൽ സ്റ്റേറ്റ് ആൻഡ് ഡെത്ത് സെറിബ്രൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡാമേജിലോട്ട് നയിക്കാം ആൻഡ് അവസാനം ഡെത്തിലോട്ടും നയിക്കാം ഒന്നുകൂടി പറയാം പ്ലാസ്മോഡിയം ഫാൽസിപാരത്തെ കുറിച്ച് അത് വരുന്ന മലേറിയയെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ പ്ലാസ്മോഡിയം ഫാൽസിപാരം ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്പീഷീസ് കോസിങ് ആൻ അക്യൂട്ട് കോമ റാപ്പിഡ്ലി ഫുൾമിനേറ്റിംഗ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഹൈ ഫീവർ കോമ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആൻഡ് മാസീവ് എറിത്രോസൈറ്റോസിസ് കോമ ലീഡിംഗ് ടു ക്യാപ്പിലാരി ഒബ്സ്ട്രക്ഷൻ കോമ സെറിബ്രൽ സ്റ്റേറ്റ് ആൻഡ് ഡെത്ത് അതായത് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്നുണ്ടെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെയാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലുള്ള ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത് അതിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് എന്താ പറയുക പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ ഫീവർ മീൻസ് തുടർച്ചയായിട്ടുള്ള
ഉയർന്ന രീതിയിലുള്ള പനി ഉണ്ടാകും. അതുപോലെ തന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് ലോ ബി പി ദാറ്റ് ഹാപ്പൻ സ്റ്റാൻഡിങ് ഓർ ലൈങ്. ഓക്കെ, ദെൻ ആൻഡ് മാസീവ് എറിത്രോസൈറ്റോസിസ്, അതായത് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആർ ബി സി, ദെൻ ലീഡിങ് ടു ക്യാപ്പിലാരി ഒബ്സ്ട്രക്ഷൻ, ക്യാപ്പിലാരിസിന് തടസ്സങ്ങൾ ഉണ്ടാകാം. ദെൻ സെറിബ്രൽ സ്റ്റേറ്റ് മീൻസ് ബ്രെയിൻ ഡാമേജിലോട്ട് നയിക്കാം. ആൻഡ് ഡെത്ത്, അവസാനം ഡെത്തിലോട്ട് എത്തിക്കും. ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പ്ലാസ്മോഡിയം വിവാക്സ്. പ്ലാസ്മോഡിയം വിവാക്സ് കോസസ് ബിനൈൻ ടെർഷ്യറി മലേറിയ. ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡ് ബട്ട് നോട്ട് ഫീറ്റൽ. ഓക്കെ, അതായത് പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിനൈൻ ടെർഷ്യൻ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് ഉണ്ടാകുന്നത്. ബിനൈൻ ടെർഷ്യൻ മലേറിയ, നിങ്ങൾ ടേംസ് ഇംഗ്ലീഷ് തന്നെ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് കണ്ടീഷനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ഓക്കെ, ദാറ്റ് പ്ലാസ്മോഡിയം വിവാക്സ് കോസസ് ബിനൈൻ ടെർഷ്യൻ മലേറിയ. പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണമാകുന്നത് ബിനൈൻ ടെർഷ്യൻ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡ് ബട്ട് നോട്ട് ഫീറ്റൽ, ഇത് വൈഡ് സ്പ്രെഡ് ആണ്. ഓക്കെ, വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പ്ലാസ്മോഡിയം മലേറിയ കോസസ് ക്വാർട്ടൻ മലേറിയ. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറഞ്ഞ സ്പീഷീസ് കാരണമാകുന്നത് ക്വാർട്ടൻ മലേറിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ക്വാർട്ടൻ മലേറിയ, ക്വാർട്ടൻ മലേറിയ എന്താണ്, ബിനൈൻ ടെർഷ്യൻ മലേറിയ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് വേർഡ്സ് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് വേർഡ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം, അതായത് മീൻസ് ക്ലാസ് നമ്മുടെ സിലബസ് കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം മലേറിയയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ കോസസ് ക്വാർട്ടൻ മലേറിയ. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറഞ്ഞ സ്പീഷീസ് കാരണമാകുന്നത് ക്വാർട്ടൻ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ്. ദെൻ ഇറ്റ് ഈസ് ജനറലി മൈൽഡ് ബട്ട് ക്യാൻ ലീഡ് ടു നെഫ്രോസിസ്. ഇത് എന്താണ്, ജനറലി കോമൺ ആയിട്ട് മൈൽഡ് ആയിരിക്കും, മീൻസ് കുറഞ്ഞ രീതിയിലായിരിക്കും, പക്ഷെ എന്താണ് ഇത് നെഫ്രോസിസിന് കാരണമാകും. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മോഡിയം ഓവലെ കോസസ് ടെർഷ്യൻ മലേറിയ ആൻഡ് ഈസ് ദ ലെസ് കോമൺ. ഓക്കെ, അതായത് പ്ലാസ്മോഡിയം ഓവലെ എന്ന് പറഞ്ഞ സ്പീഷീസ് ടെർഷ്യം മലേറിയ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് മലേറിയയുടെ കണ്ടീഷനാണ് കാരണമാകുന്നത്. ആൻഡ് ഈസ് ദ ലെസ് കോമൺ, അതായത് ഇത് അവിടെ കുറഞ്ഞ അളവിലാണ് കാണപ്പെടുന്നത്. എന്നോട് പറയാം, പ്ലാസ്മോഡിയം വിവാക്സ് കോസസ് ബിനൈൻ ടെർഷ്യൻ മലേറിയ. പ്ലാസ്മോഡിയം വിവാക്സ് ബിനൈൻ ടെർഷ്യൻ മലേറിയ എന്നൊരു കണ്ടീഷനാണ് കാരണമാകുന്നത്. ഇത് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പ്ലാസ്മോഡിയം മലേറിയ കോസസ് ക്വാർട്ടൻ മലേറിയ. ക്വാർട്ടൻ മലേറിയയ്ക്കാണ് കാരണമാകുന്നത് പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറഞ്ഞ സ്പീഷീസ്. ഓക്കെ, അത് ജനറലി മൈൽഡ് ആയിരിക്കും, ബട്ട് ക്യാൻ ലീഡ് ടു നെഫ്രോസിസ്, പക്ഷെ അത് നെഫ്രോസിസിന് കാരണമാകാം. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മോഡിയം ഓവലെ കോസസ് ടെർഷ്യൻ മലേറിയ ആൻഡ് ഇസ് ദ ലീസ്റ്റ് കോമൺ. അതായത് പ്ലാസ്മോഡിയം ഓവലെ ടെർഷ്യൻ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് കാരണമാകുന്നത്, അത് ലെസ് കോമൺ ആയിരിക്കും. ഈ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഡ്രഗ്സ് ആണ് പഠിക്കേണ്ടത്, മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സെക്കൻഡ് വൺ പ്ലാസ്മോഡിയം വിവാക്സ് ആണോ? ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ കോസസ് ക്വാർട്ടൻ മലേറിയ. പ്ലാസ്മോഡിയം മലേറിയ കാരണമാകുന്നത് ക്വാർട്ടൻ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ക്വാർട്ടൻ മലേറിയ. ഇറ്റ് ഈസ് ജനറലി മൈൽഡ്, ഇത് ജനറൽ ആയിട്ട് കുറഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാകുക. ബട്ട് ക്യാൻ ലീഡ് ടു നെഫ്രോസിസ്, പക്ഷെ ഇത് നെഫ്രോസിസിലോട്ട് നയിക്കാം. ക്ലിയറായോ? നെക്സ്റ്റ് ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ്, കറക്റ്റ് ആയിട്ട് അതുവരെ പഠിക്കാം. ഓക്കെ, ഹെഡിങ് കൊടുക്കാം സൈറ്റ് ഓഫ് ആക്ഷൻ ഫോർ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ്. സൈറ്റ് ഓഫ് ആക്ഷൻ ഫോർ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഒന്നൊന്ന് നമ്പർ കൊടുക്കാം. ഇൻ ദാറ്റ്
drug effective against drug effective against exoerythrocytic form adana onnamathe action site of action adayathu drug effective against exoerythrocytic form drug effective against exoerythrocytic form underline seya okay in that these drugs act on the primary tissue form of the plasmodium and are mainly used for casual prophylaxis okay adayathu drug effective against exoerythrocytic form aa group il varuna drugs primary tissue ilana act cheynadu adayathu plasmodium roopathilulla primary tissue ilana act cheynadu thus drugs act on the primary tissue form of the plasmodium adayathu plasmodium form ilulla plasmodiyathinte roopathilulla primary tissue ilana ee drugs act cheynadu okay and are mainly used for casual prophylaxis അതായത് കാഷ്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾസ് അടുത്ത എക്സാമ്പിൾസ് നോക്കാം ഇൻ ദാറ്റ് അതിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിമക്യൂൻ പ്രിമക്യൂൻ നെക്സ്റ്റ് വൺ പ്രോഗ്വാനിൽ പ്രോഗ്വാനിൽ നെക്സ്റ്റ് വൺ മലറോൺ മലറോൺ Next one, chloroquine. Next one, fansider. Fansider. Last one, pyrimethamine. Pyrimethamine. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് drug effective against exoerythrocytic form ആണ്. Okay. That these drugs act on the primary tissue form of the plasmodium and are mostly used for casual prophylaxis prophylaxis treatment okay adayathu ee drugs act cheynathu primary tissue ilana adayathu plasmodium roopathilulla primary tissue ilana ee drugs act cheynathu casual prophylaxis ilana use cheynathu okay means casual treatment ilana use cheynathu examples varunathu primacune proguanil then malarone then chloroquine then fansider then last one pyrimethamine clear ayo okay ini randamathathu heading kodukka randamathathu drug effective against erythrocyte bracket le asexual nu kodukka asexual close cheya form that drugs effective against erythrocyte form erythrocyte in bracket la asexual nu kodukka okay drug effective against erythrocyte form adana randamathu classification varunathu okay in that they produce clinical and suppressive cure of all the four species of malaria parasites ഓക്കെ അതായത് ഈ ഡ്രഗ്സ് എഫക്റ്റീവ് ആയിട്ടുള്ളത് അതായത് നാല് സ്പീഷീസും അതായത് മലേറിയ പാരസൈറ്റ്സിന്റെ നാല് സ്പീഷീസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത് നാല് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ചത് പ്ലാസ്മോഡിയത്തിന്റെ നാല് സ്പീഷീസ് പറഞ്ഞു അതായത് ഫാൽസിപാരം വിവാക്സ് മലേറിയ ആൻഡ് ഓവലെ ആ നാല് സ്പീഷീസിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ദെൻ അതിന് വരുന്ന എക്സാമ്പിൾസ് ആണ് പറയുന്നത് chloroquine chloroquine then quinine next one mefloquine next one pyrimethamine next one halofenrin hydrochloride ഒന്നുകൂടി പറയാം drugs effective against erythrocyte ന്റെ ബാക്ടീരിയ അസെക്ഷൽ ഫോം ആണ് ഓക്കെ ഇൻ ദാറ്റ് ദേ പ്രൊഡ്യൂസ് ക്ലിനിക്കൽ ആൻഡ് സപ്രസി ക്യൂർ ഓഫ് ഓൾ ദ ഫോർ സ്പീഷീസ് ഓഫ് മലേറിയ പാരസൈറ്റ്സ് അതായത് മലേറിയ പാരസൈറ്റ്സിന്റെ നാല് സ്പീഷീസിന്റെ എന്താ പറയുക അതിൽ നിന്നുള്ള ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഉപയോഗിക്കുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത് നാല് സ്പീഷീസിൻ്റെയും. എക്സാമ്പിൾസ് വരുന്നത് ക്ലോറോക്വിൻ, ക്യുനിനിൻ, മെഫ്ലോക്വിൻ, പിരിമെത്താമിൻ, ദെൻ ഹാലോഫാൻഡ്രിൻ, ഹൈഡ്രോക്ലോറൈഡ്. ഹാലോഫാൻഡ്രിൻ, ഹൈഡ്രോക്ലോറൈഡ്. രണ്ടാമത്തെ ക്ലാസ്സിഫിക്കേഷൻ ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ മൂന്നാമത്തത് ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്യാമറ്റോസൈറ്റിക് ഫോം. ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്യാമറ്റോസൈറ്റിക് ഫോം. ഇൻ ദാറ്റ് ദേ ഡിസ്ട്രോയ് ദ സെക്ഷൽ ഫോം ഓഫ് ദ പാരസൈറ്റ്സ് ടു ഇന്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ. അതായത് ഈ ഡ്രഗ്സ് എന്താണ് പാരസൈറ്റ്സിന്റെ സെക്ഷൽ ഫോമിനെ, സെക്ഷൽ ആയിട്ടുള്ള രൂപത്തെ നശിപ്പിച്ചു കളയും, ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ടു ഇന്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ, അങ്ങനെ മലേറിയയുടെ ട്രാൻസ്മിഷനെ തടസ്സം വരുത്തും. ഓക്കെ, ദേ ഡിസ്ട്രോയ് ദ സെക്ഷൽ ഫോം ഓഫ് ദി പാരസൈറ്റ്സ് ടു ഇന്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ. അതായത് പാരസൈറ്റ്സിന്റെ സെക്ഷൽ ആയിട്ടുള്ള രൂപത്തെ നശിപ്പിക്കുകയും അങ്ങനെ മലേറിയ എന്ന് പറഞ്ഞ കണ്ടീഷന്റെ ട്രാൻസ്മിഷനിൽ തടസ്സം വരുത്തുകയും ചെയ്യും. ദെൻ അതിന് വരുന്ന എക്സാമ്പിൾസ് ആണ് പറയുന്നത് പ്രിമെക്യുൻ, പ്രിമെക്യുൻ, ദെൻ സെക്കൻഡ് വൺ ക്യുനിൻ, നെക്സ്റ്റ് വൺ ക്ലോറോക്യുൻ. എന്നോട് പറയാം, മൂന്നാമത്തത് ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്യാമറ്റോസൈറ്റിക് ഫോം ആണ്. ഇൻ ദാറ്റ് ദേ ഡിസ്ട്രോയ് ദ സെക്ഷൽ ഫോം ഓഫ് ദി പാരസൈറ്റ്സ് ടു ഇന്ററപ്റ്റ് ദി ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ. അതായത് പാരസൈറ്റ്സിന്റെ സെക്ഷൽ ആയിട്ടുള്ള രൂപത്തെ നശിപ്പിക്കുകയും അങ്ങനെ മലേറിയയുടെ ട്രാൻസ്മിഷനെ തടയുകയും, അതിൽ ട്രാൻസ്മിഷനിൽ തടസ്സം വരുത്തുകയും ചെയ്യും. എക്സാമ്പിൾസ് പ്രിമക്യുൻ, ക്യുനിനിൻ ആൻഡ് ക്ലോറോക്വിൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, സൈറ്റ് ഓഫ് ആക്ഷൻ ഫോർ ആന്റി മലേറിയ ഡ്രഗ്സിലെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് എറിത്രോസൈറ്റിക് ഫോം, രണ്ടാമത്തത് ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് എറിത്രോസൈറ്റ് ഫോം, ഓക്കെ, ദെൻ മൂന്നാമത്തത് ഡ്രഗ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്യാമറ്റോസൈറ്റിക് ഫോം. നെക്സ്റ്റ് ഹെഡിങ് എടുക്കാം, സൈഡ് എഫക്ട്സ് ഓഫ് ആന്റി മലേറിയ. സൈഡ് എഫക്ട്സ് ഫസ്റ്റ് വൺ അനറോക്സിയ, ദെൻ നോസിയ, നെക്സ്റ്റ് വോമിറ്റിംഗ്, ദെൻ ഹെഡേക്ക്, ദെൻ ഡിസിനസ്, ദെൻ ടക്കിക്കാർഡിയ, ദെൻ ബ്രഡികാർഡിയ, ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിംഗ്. ഇങ്ങോട്ട് പറയാം, സൈഡ് എഫക്ട്സ് ദാറ്റ് അനറോക്സിയ, നോസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക്, ഡിസിനസ്, ടക്കിക്കാർഡിയ, ബ്രഡികാർഡിയ, ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിംഗ്. സൈഡ് എഫക്ട്സ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാഇൻഡിക്കേഷൻസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സെക്കൻഡ് വൺ ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ്. ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ് എന്ന് ലിവറിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ലിവറിന് ഉണ്ടാകുന്ന ലിവർ പ്രോബ്ലംസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയാണ് കീമോതെറാപ്പി ഫോർ മലേറിയ. ഓക്കെ, അടുത്തത് കീമോതെറാപ്പി ഫോർ അമീബിയാസിസ്. ഓക്കെ, അതായത് പ്രോട്ടോസോവൽ ഡിസീസിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ കീമോതെറാപ്പിയാണ് പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പ്രോട്ടോസോവൽ ഡിസീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുപോലെ തന്നെ മലേറിയ എന്താണെന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രഗ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നെടുത്തത്? ഓക്കെ ഓക്കെ, ഞാൻ ഉച്ചയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും, രണ്ട് ടൈംസ് നിങ്ങൾ അസൈൻമെന്റ്സ് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.